നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വയറുകുറയ്ക്കൽ സീരീസിൻ്റെ 4-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഡയറ്റ് എല്ലാവരും വൃത്തിയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡയറ്റ് കൂടി ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്കൗട്ടിന് ഒത്തിരി റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡയറ്റ് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഡയറ്റ് നിങ്ങളായിട്ട് എടുക്കുന്ന സമയത്ത് വയറു കുറയ്ക്കലല്ലേ, അതുകൊണ്ട് ഡയറ്റ് ഒന്ന് പെയിലായിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സീരീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വയറു കുറയ്ക്കലിന് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡയറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പൊതുവെ നമുക്ക് ഹെയർ ഫോള് അല്ലെങ്കിൽ സ്കിന്നിന് റിങ്കിൾസ് അങ്ങനെയൊക്കെ വരിക. അത് ഏത് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്ത ഉടനെ നമുക്കതിന് പ്രോബ്ലം ഒന്നും തോന്നില്ല, ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തോന്നില്ല. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൽ ഈ കാണുന്ന, ഈ കഴിക്കുന്ന ന്യൂട്രീഷൻസിൻ്റെയൊക്കെ പോരായ്മകൾ കൊണ്ടാണ്. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസ് എടുക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എന്ത് ഭക്ഷണമാണോ അതിൽ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന ഭക്ഷണം കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഇതേ ഭക്ഷണം തന്നെ എടുത്തോളണം എന്നില്ല, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഭക്ഷണം എടുക്കാം. പക്ഷേ ഈ ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, രാവിലെ എടുക്കുന്ന വെയിറ്റ് ലോസ് ഡ്രിങ്കിൽ ടർമറിക് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. അത് ഒത്തിരി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇഞ്ചി, ജീരകം, തുളസി ഇട്ടതിന് ശേഷം തിളപ്പിച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ആ ഡ്രിങ്ക് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞളിട്ടാലും മതി. പക്ഷെ നമ്മളൊക്കെ കുടിക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളിട്ട് കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുടിക്കുന്ന സമയത്ത് ഭയങ്കര ബിറ്ററായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അതിന് അത് കഴിക്കാൻ സാധിക്കില്ലെങ്കിൽ ഒരു തുള്ളി ഹണി കഴിക്കുന്നതും തെറ്റൊന്നുമില്ല എന്ന് കരുതി ഹണിയും ഒരുപാട് കഴിച്ചേക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം ആ ഡ്രിങ്ക് എടുക്കുന്നതിന് വേണ്ടി. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിൻ്റെ ടൈം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്വതവേ എടുക്കുന്ന ടൈം 8:30 തൊട്ടിട്ട് 9:30 വരെയുള്ള ആ ഒരു ടൈമിലാണല്ലോ പൊതുവേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത്. ആ ടൈം തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ മതി. എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം. ഒരു കളർഫുൾ പ്ലേറ്റ് ആയിരിക്കണം, അതിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം, കുറച്ച് പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണമായിരിക്കണം എന്നൊക്കെയാണ് എപ്പോഴും ഒരു ഡയറ്റ് പറഞ്ഞ് തരുന്ന ആളെന്ന നിലയിൽ ഞാൻ പറയാറുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആഫ്റ്റർ എ ബിഗ് ഫാസ്റ്റിംഗ്, ഒരു വലിയ ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മളെടുക്കുന്ന മീലായതുകൊണ്ട് തന്നെ എനർജി നമുക്ക് രാവിലെ നമ്മുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒത്തിരി എനർജി നമുക്ക് ആവശ്യമാണ്. നമുക്ക് വർക്ക് ചെയ്യണ്ടേ, അതുകൊണ്ട് തന്നെ എനർജി ആവശ്യമാണ്. അപ്പോൾ എടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പെയിലായിട്ടുള്ള എന്തെങ്കിലും ഫുഡാണെങ്കിൽ, വളരെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡാണെങ്കിൽ നമുക്ക് ആ ഒരു എനർജിയോടുകൂടി ആ ഒരു ഫേസിലൊരു എന്താ പറയുക, ഒരു എനർജി ഫീൽ ചെയ്യില്ല, ഒരു സ്മാർട്ട്നെസ് ഫീൽ ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ഡയറ്റിനെ എപ്പോഴും ആശ്രയിച്ചിരിക്കും നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഗ്ലോ എന്ന് പറയുന്നത്. അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എടുക്കുന്ന ഭക്ഷണം നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ എടുക്കുന്ന ഭക്ഷണം കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളതാണെങ്കിൽ ഒത്തിരി എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പുട്ട്, ഇഡലി, ദോശ എന്താണെങ്കിലും ക്വാണ്ടിറ്റി മാത്രം നോക്കിയാൽ മതി, അല്ലാണ്ട് എടുക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് തീരെ ഇല്ലാണ്ട് എടുത്തേക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഭക്ഷണ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ എടുക്കാം. 2 എണ്ണം എടുക്കാം, 2 ദോശ, 2 ഇഡലി, 3 ഇഡലി, 2 അപ്പം, അങ്ങനെ എന്തെങ്കിലും 2 എണ്ണം മൈദയുടെ ഉൽപ്പന്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ മുട്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുട്ട നിങ്ങൾക്കറിയാം, ഒരു ലേശം പ്രോട്ടീനും കുറച്ച് ഫാറ്റും പ്രൊവൈഡ് ചെയ്യുന്നതിന് മുട്ട നമ്മളെ സഹായിക്കും. ഒത്തിരി എടുക്കേണ്ട എന്തൊരു ഭക്ഷണം, കുറച്ചെടുത്താൽ മതി. രാവിലെ എടുത്ത ഭക്ഷണത്തിൽ സോയാബീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 36 ഗ്രാം പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് സോയാബീൻസിന് സാധിക്കും. 50 ഗ്രാം വരുന്ന കുഞ്ഞൊരു ബൗള് സോയാബീൻസ് കറിയാണ് എടുത്തിരിക്കുന്നത് ദോശയുടെ കൂടെ. അപ്പോൾ സോയാബീൻസ് തന്നെ എടുക്കണമെന്നില്ല, ചെറുപയറെടുക്കാം. ഇനി അത് രണ്ടും അവൈലബിൾ അല്ലെങ്കിൽ മുട്ട എടുക്കാം. അപ്പോൾ മുട്ടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്, ചെറുപയറെടുത്തോളൂ. ഒരു 50 ഗ്രാം ഒക്കെ എടുക്കാവൂ, ഒരുപാട് പ്രോട്ടീനും അത്ര നല്ലതല്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത ഭക്ഷണത്തിന് ശേഷം രാത്രി എടുത്തിരിക്കുന്നത് ഓട്സ് കഞ്ഞിയാണ്. ലൈറ്റായിട്ട് ഓട്സ് കഞ്ഞി എടുക്കണോ അതോ ചപ്പാത്തി എടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഡയറ്റ് ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് വയറ് നല്ലോണം കുറഞ്ഞ് കിട്ടണമെങ്കിൽ, ഡെഫിനറ്റായിട്ടും നൈറ്റ് എടുക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 7 PM എടുക്കാനും അത് ലൈറ്റായിട്ട് എടുക്കാനും ശ്രമിക്കുക. അപ്പോൾ ഡയറ്റ് തീരുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ വീഡിയോസ്.